അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു വിജ്ഞാപനവും കൂടി, അതായത് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. എസ് എസ് സി ആണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരാണെങ്കിൽ എസ് എസ് സി എന്ന് പറയുന്നത് നമ്മുടെ കേരള പി എസ് സി പോലെ തന്നെ കേന്ദ്രത്തിന്റെ പരീക്ഷയൊക്കെ നടത്തുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു എസ് എസ് സി ആണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മിനിമം പ്ലസ് ടു ആണ് ഇതിന് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത. വനിതകൾക്കും പുരുഷന്മാർക്കുമായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്. ചുരുക്കം ചില ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ദി എക്സ്റ്റേണൽ അഫയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ആർമിയൊക്കെ വരുന്നത് ഈ ഒരു മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിന്റെ കീഴിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓൾസോ നമ്മുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, അതൊക്കെ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിന്റെ കീഴിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ അതുപോലെ ഒരുപാടധികം ഓർഗനൈസേഷനിലേക്ക്, പിന്നെ വിജിലൻസ് ഉണ്ട്, അങ്ങനെ ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക്, അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്. ആയിരത്തിൽ കൂടുതൽ ഒഴിവുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി ഉടനെ തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട. അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നമ്മുടെ എസ് എസ് സിന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി എൻ ഡി തസ്തികയിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. നിരവധി അധികം തസ്തികയിലേക്ക്, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ വാരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. വ്യക്തമായി പറയുകയാണെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി എക്സ്റ്റേണൽ അഫയേഴ്സിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിലേക്കും ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്കും അതുപോലെ തന്നെ വിജിലൻസിലേക്ക്, അങ്ങനെ നിരവധി അധികം ഓർഗനൈസേഷനിലേക്ക്, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പ്ലസ് ടു മാത്രമാണ്. നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 2/8/2023 മുതലാണ്. ഇതിൻ്റെ അപേക്ഷകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 23/8/2023 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന ഇതേ ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഫീ പേയ്മെൻറ്റിൻ്റെയും ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫീ പേയ്മെൻറ്റ് എല്ലാവരും അടയ്ക്കേണ്ട, അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 23/8/2023 ആണ്. അതിന് മുൻപായിട്ട് യോഗ്യതയുള്ള താല്പര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഒക്ടോബറിലാണ് ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കുന്നത്. 2023 ഒക്ടോബറിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, വിവിധ മിനിസ്ട്രീസിലേക്ക്, ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഓർഗനൈസേഷനിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി തസ്തികയുടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ആദ്യം ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് ജനറൽ എന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് മുകളിൽ റിസർവേഷൻ വേക്കൻസി കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യം വന്നിട്ടുള്ളത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആകെ ജനറലിന് ഒരു വേക്കൻസി മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല. അതായത് ആകെ അവർക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ജനറലിനാണ്. അവർക്കാണ് ഇവിടെ റിസർവേഷൻ ഉള്ളത്. ഈ ഒരു തസ്തികയിലേക്ക് റിസർവേഷൻ ജനറലിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഒഴിവാണ് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് വേക്കൻസി നോക്കാം. ഇനി ഒരു ഉദാഹരണം കൂടി നോക്കുകയാണെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്, അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ കീഴിൽ വരുന്നതാണ്. അവിടെ എല്ലാ കാറ്റഗറിയിലേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എസ് സിക്ക് 4, എസ് ടിക്ക് 2, അതുപോലെ തന്നെ ഒ ബി സിക്ക് 7, ഇ ഡബ്ല്യു എസിന് 1, ജനറലിന് 11, അങ്ങനെ ടോട്ടൽ 25 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വേക്കൻസി നോക്കി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ സെൻട്രൽ വിജിലൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാടധികം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നോക്കിയിരിക്കുന്ന തസ്തികകളൊക്കെ, അതായത് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഇതിൽ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഗ്രേഡ് ഡിയിലേക്ക് വന്ന് കാണാൻ സാധിക്കും. ഇവിടെ ടോട്ടലായിട്ട് 93 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് ഡിയിലേക്ക് വരുമ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചില തസ്തികൾക്ക്. അപ്പോൾ ചില തസ്തികൾ അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിരവധി അധികം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത്. ടോട്ടൽ ഇവിടെ നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസും അങ്ങനെ കുറേ അധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓരോന്ന് എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് നോക്കാം. അതുപോലെ സെയിം തസ്തിക ഇവിടെ വന്ന് കാണാൻ സാധിക്കും. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ കീഴിൽ. പക്ഷേ ഇവിടെ വന്നിട്ടുള്ളത് ഗ്രേഡ് ഡി തസ്തികയാണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഗ്രേഡ് സി തസ്തികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഒരുപാടധികം തസ്തികൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എടുത്ത് പറയുന്നില്ല. കുറേ സമയം അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഓരോന്നായിട്ട് താഴെ നോക്കാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. തസ്തികളെപ്പറ്റി അതിലൂടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. ഒരു ഉദാഹരണത്തിന് വേണ്ടി എങ്ങനെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിൽ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ടോട്ടൽ ഈ ഒരു ഗ്രേഡ് ഡിയിലേക്ക് മാത്രമായിട്ട് 1114 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതിന്
അപേക്ഷ സമർപ്പിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പിലുള്ള തസ്തികളാണ് വന്നിട്ടുള്ളത്. അതായത് ഗ്രൂപ്പ് സിയും അതുപോലെ തന്നെ ഡിയും വന്നിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ ഏജിൻ്റെ കാര്യത്തിൽ ഗ്രേഡ് സി പറഞ്ഞത് കാണാൻ സാധിക്കും. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ജനിച്ചിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 2/8/1993 അതുപോലെ തന്നെ 1/8/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രേഡ് സിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഗ്രേഡ് ഡിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് 18-27 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. 1/8/2023 1/8/1996 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇതിൻ്റെ കൂടെ 5 വർഷത്തെ റിലാക്സേഷനും കൂടി ലഭിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 30 വയസ്സാണെങ്കിൽ ഈ ഒരു 5 കൂടി ആഡ് ചെയ്തിട്ട് 35 വയസ്സിലേക്ക് ആക്കാൻ സാധിക്കും. അത് SC/ST ലഭിക്കുന്നത്. പിന്നെ OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ പ്രായത്തിലിളവ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ വിഭാഗത്തിനും ലഭിക്കുന്ന പ്രായത്തിലിളവിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏജ് റിലാക്സേഷൻ രണ്ട് തസ്തികൾക്കും അവൈലബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഗ്രൂപ്പ് സി ആയാലും ഡി ആയാലും രണ്ടിനും SC/ST/OBC ഉദ്യോഗാർത്ഥികൾക്ക് പ്രായത്തിലിളവ് ലഭിക്കും. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് പ്ലസ് ടു ആണ് പറഞ്ഞിട്ടുള്ളത്. പ്ലസ് ടു സ്റ്റാൻഡ് ഓർ ഇക്വിവാലൻറ്റ് എക്സാമിനേഷൻ ഫോർ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. പ്ലസ് ടു ഉണ്ടെങ്കിൽ അപേക്ഷിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലസ് ടു ആസ് 23/8/2023. സോ ഇപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ അഡീഷണൽ യോഗ്യത ഒന്നും പറഞ്ഞിട്ടില്ല. മിനിമം പ്ലസ് ടു ഉണ്ടായാൽ മതി അപേക്ഷിക്കാനായിട്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കേണ്ടത് ഹൗ ടു അപ്ലൈ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കയറി നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു 100 രൂപയുടെ അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപേക്ഷാ ഫീസ് വുമൺസ് അടക്കേണ്ട, SC/ST അതുപോലെ തന്നെ ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ അവരും അടക്കേണ്ട. ആകെ അടക്കേണ്ടത് ജനറൽ OBC/EWS വിഭാഗത്തിലൊക്കെ പെടുന്ന പുരുഷന്മാർ മാത്രമാണ് അപേക്ഷാ ഫീസ് അടക്കേണ്ടത്. വനിതകളും അതുപോലെ തന്നെ SC/ST വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാരും അപേക്ഷാ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. സൗജന്യമായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് കേരളത്തിൽ എവിടെയൊക്കെ നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം നോക്കാം. കേരളത്തിൽ നമുക്ക് എക്സാം സെൻറ്റേഴ്സ് ലഭിക്കുന്നത് എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിലാണ് നമുക്ക് എക്സാം സെൻറ്റേഴ്സ് ലഭിക്കുന്നത്. സോ നിങ്ങൾ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള റീജിയനിൽ തന്നെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഡിലേ ആകുകയാണെങ്കിൽ ചിലവർക്ക് കണ്ടിട്ടുള്ള ഒരു ചിലവർ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അടുത്തുള്ള എക്സാം സെൻറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും വളരെ ലോങ്ങും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒക്കെയുള്ള സ്ഥലത്ത് പോയിട്ട് ലഭിക്കുന്നത്. സോ നിങ്ങൾക്ക് എവിടെ വേണ്ടിയെങ്കിലും കൊടുക്കാം. വളരെ പെട്ടെന്ന് കൊടുത്താൽ അത്രയും നല്ലതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് എക്സാം എഴുതാൻ സാധിക്കുന്നതായിരിക്കും. ലക്ഷദ്വീപുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതുതന്നെയാണ് എക്സാം സെൻറ്റേഴ്സ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക്, പരമാവധി മിനിമം പ്ലസ് ടു ആണ് യോഗ്യത, മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. സോ ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ ഒക്ടോബറിൽ എക്സാം നടക്കുന്നു പറഞ്ഞു. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ടാവും 50 ക്വസ്റ്റ്യൻ 50 മാർക്കിനായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ഉണ്ടാവും 50 ക്വസ്റ്റ്യൻ 50 മാർക്കിനായിട്ടുണ്ടാവും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കംപ്രഹെൻഷൻ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇംഗ്ലീഷ് കുറച്ച് അത്യാവശ്യം ഇവിടെ പറയുന്നുണ്ട്. സോ ഒബ്ജക്റ്റീവ് ടൈപ്പിലാണ്. SSC പരീക്ഷ എഴുതി എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കമ്പ്യൂട്ടറിലാണ് വരുന്നത്. ഒരു ചോദ്യം വരും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ശരിയായിട്ടുള്ളത് നമ്മൾ മൗസും കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതിയാവുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1/3 ആണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 എണ്ണം തെറ്റിച്ചാൽ 1 കട്ട്, ആ ഒരു രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമായിട്ട്, അതായത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ദി കാൻഡിഡേറ്റ് വിൽ ബി ഗിവൺ 1 ഡിറ്റേഷൻ ഫോർ 10 മിനിറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അറ്റ് സ്പീഡ് ഓഫ് 100 വേർഡ് പെർ മിനിറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ ദി പോസ്റ്റ് ഓഫ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി തസ്തികയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഏകദേശം 80 വേർഡ് പെർ മിനിറ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് സ്റ്റെനോഗ്രാഫർ ഡിയും കൂടി പറഞ്ഞിട്ടുണ്ട്. ഗ്രേഡ് ഡി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റെനോഗ്രാഫറിൻ്റെ ഒരു സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദി ട്രാൻസ്ക്രിപ്ഷൻ ടൈം ഈസ് ആസ് ഫോളോ എന്ന് പറഞ്ഞു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ്റെ ടൈമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിറ്റേഷൻ്റെ ടൈം ഇവിടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിന് അപേക്ഷിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ, സ്റ്റെനോഗ്രാഫി സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ. ഇംഗ്ലീഷ് ആകുമ്പോൾ 50 അതുപോലെ തന്നെ ഡീൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. ഹിന്ദിയിലാകുമ്പോൾ 65 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ സി ഇവിടെ പറഞ്ഞു കാണാൻ സാധിക്കും. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി പറഞ്ഞു കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. എക്സാമിനേഷൻ പാസ്സാവുന്നവർക്ക് സ്കിൽ ടെസ്റ്റും കൂടി ഇവർ നടത്തുന്നുണ്ട്. SSC നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കൂടി പറയുന്നൊരു കാര്യം നിങ്ങൾ മറക്കേണ്ട. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കൂടി ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. കേരളത്തിൻ്റെ ഇവിടെ പറയുന്നുണ്ട് സൗത്ത് റീജിയണിലേക്ക് വരുമ്പോൾ ഏകദേശം 157 സെൻറ്റിമീറ്റർ ഉയരം വേണം അപേക്ഷിക്കുന്നത്.
ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മിനിമം 75 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, അൺഎക്സ്പാൻഡ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ ആക്കാൻ സാധിക്കണം, 50 കിലോഗ്രാം ഭാരവും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 71 പേജിൽ PDF 71 പേജിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിങ്ങനെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേജ് നോക്കി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി അവിടെ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് മിനിമം പ്ലസ് ടു മതി അപേക്ഷിക്കാനായിട്ട്. അപേക്ഷിക്കാനുള്ള ലിങ്ക് പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇതൊക്കെ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കയറി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട, വളരെ നല്ലൊരു അവസരം തന്നെയാണ്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക.